ഇന്ന് ഞാനൊരു പേരയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒത്തിരി കേടുള്ളൊരു ഭാഗം കണ്ടു. കുറച്ചൊക്കെ കഴിച്ചോന്ന് തോന്നുന്നു, എന്നാലും സൂക്ഷിച്ച് നോക്കിയപ്പോൾ എന്താ കണ്ടേ, എന്തൊക്കെയോ ഇങ്ങനെ ജീവികൾ ഇഴഞ്ഞഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ അതിനടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കി, എന്താണ് ഒരു തരം ഒരു പുഴു. ഇനി എന്താണെന്നറിയാൻ വേണ്ടി അതിനെപ്പറ്റി കൂടുതൽ വായിച്ചു. അപ്പോൾ എന്താ മനസ്സിലായത്, ഇത് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഡ്രോസോഫില എന്ന ഒരു ഈച്ച വർഗമുണ്ട്, അതിൻ്റെ ലാർവൽ സ്റ്റേജാണ്. അപ്പോൾ ഈ ഡ്രോസോഫില മെലനോഗാസ്റ്ററിന് മലയാളത്തിൽ പഴയീച്ച എന്ന് പറയും, പഴത്തിൽ കാണപ്പെടുന്ന ഒരു ഈച്ച. ഡ്രോസോഫില മെലനോഗാസ്റ്റർ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിന് വേറെ മെലനോഗാസ്റ്റർ അല്ലാത്ത ഡ്രോസോഫിലാസും ഉണ്ട്. ഇതിപ്പോൾ ഏതാന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ഇതിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇഴഞ്ഞു കഴിഞ്ഞ് പോകുന്ന കാണാം. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാൻ വേണ്ടി നമുക്ക് അതിനെ ഒന്ന് സ്ക്വാഷ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിങ്ങൾ സ്പൈറക്കിൾസ് ഒക്കെ പഠിച്ചിട്ടില്ലേ, ഈ ജീവികളൊക്കെ ഈ ഇൻസെക്ട്സ് ഒക്കെ ശ്വാസം എടുക്കുന്ന മീൻസ് എയർ എടുക്കുന്ന സ്പൈറക്കിൾ സിസ്റ്റം. സോ ഇത് ആ കാണുന്ന രണ്ട് പൈപ്പ് പോലത്തെ സാധനമാണ് അതിൻ്റെ ട്രക്കിയൽ സിസ്റ്റം, അല്ലെങ്കിൽ ഈ വായു എടുക്കുന്ന വലിയ ട്യൂബുകൾ. ഇത് അത് കഴിഞ്ഞിട്ട് ചെറിയ ട്യൂബിലേക്ക് മാറില്ലേ, അതിൻ്റെ ചുറ്റും നിങ്ങൾ നോക്കിയാൽ ബബിള് പോലെ കാണുന്നില്ലേ, അത് എയർ ബബിളാണ്. അതായത് നമ്മൾ ട്രക്കിയൽ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എയർവേ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന വായു പുറത്തേക്ക് ഇങ്ങനെ പൊട്ടിപ്പോയത് നമ്മളിത് സ്ക്വാഷ് ചെയ്തപ്പോൾ. അപ്പോൾ നമ്മൾ സ്പൈറക്കിൾസ് പറ്റി ഓർമ്മ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ എയർവേ സിസ്റ്റം. ഇനി സൂക്ഷിച്ച് നോക്കിയാൽ വളരെ സ്പീഡ് ഹുക്ക് പോലത്തെ ഒരു സാധനം ഇപ്പോൾ വന്നു പോവും. അതെന്ന് വെച്ചാൽ അതിൻ്റെ വായ്ഭാഗമാണ്, അത് വെച്ചിട്ടാണ് അത് കരണ്ട് കരണ്ട് തിന്നുന്നത്. നമ്മുടെ പേരൊക്കെ കണ്ടോ, ഹുക്ക് പോലത്തെ ഒരു സാധനം കണ്ടല്ലേ, അതെൻ്റെ വായ്ഭാഗമാണ്. ഇതെൻ്റെ ബാക്ക് ഭാഗമാണ്, അത് മറ്റേത് മുൻഭാഗവും ഇത് പിൻഭാഗവുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോസോഫിലയുടെ ലാർവൽ സ്റ്റേജ്, അല്ലെങ്കിൽ നമ്മുടെ പഴം പഴമീച്ചയുടെ ലാർവൽ സ്റ്റേജ് മൈക്രോസ്കോപ്പിൽ കാണുമ്പോൾ.